ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് സമോസയാണ്. അപ്പം അതിനായിട്ട് ആദ്യം വേണ്ടത് സവാളയും മുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് മിക്സ് ചെയ്തത് നമുക്ക് അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് ബ്രൗൺ കളറാക്കി കൊടുക്കുക, ഇങ്ങനത്തെ ഒരു വരിയിലാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ചെടുത്ത ബീഫിനെ നല്ലോണമായിട്ട് മിക്സിയിലിട്ട് അടിച്ച് ക്രഷാക്കി എടുക്കണം. ഇങ്ങനെ ബീഫ് ഇട്ടിട്ട് ക്രഷാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ആ ഉള്ളിയിലേക്ക് അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക, അതിലിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നല്ല ഇതില് അല്ലാതെ എല്ലാ സ്ഥലത്തേക്ക് എത്തണം. പിന്നെ നമുക്ക് സമൂസ പട്ടയാണ്, ഞങ്ങൾ റെഡിമെയ്ഡ് ആണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ നിന്ന് മേടിച്ചിട്ടുള്ളത് റെഡിമെയ്ഡ് ആണ്. എന്നിട്ട് നമുക്ക് അതൊന്ന് അത് എടുക്കുക, അതൊന്ന് എടുത്തിട്ട് നമ്മൾക്ക് ഈ സൈസിലാക്കി എടുക്കുക. ഇങ്ങനെ ആക്കി എടുത്തിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച അതിൽ ഇടുക. എന്നിട്ട് ഇതുപോലെ അങ്ങനെ എല്ലാ സമൂസ ഇതിലും ആക്കി കൊടുത്തിട്ട് നമ്മൾ മൈദപ്പൊടിയും കൊണ്ട് പശ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അതിൽ തേച്ച് മറ്റേ ബാക്കി വരുന്ന ഭാഗത്തിൽ തേച്ചിട്ട് അതിൽ നല്ലോണമായിട്ട് തേച്ച് പിടിപ്പിച്ച് നമുക്കതിൽ അവിടെ ആ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് അല്ലാതെ അങ്ങനെ ചെയ്തെടുക്കണം. അങ്ങനെ ഞങ്ങൾ രണ്ടെണ്ണം അങ്ങനെ ആയി. ഇത് എൻ്റെ ഉമ്മയാണ് ഉണ്ടാക്കണത് കേട്ടോ. എന്നിട്ട് നമുക്ക് പൊരിക്കാം. നല്ലോണമായിട്ട് മുരിഞ്ഞെടുത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റുക. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പം നല്ല രസമുള്ള സമോസ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സമോസ നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് കേടാ. നല്ല നല്ല രസമാണ്, എല്ലാവരും ട്രൈ ചെയ്തെടുക്കുക. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.